ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് നമ്മുടെ സാൽമൺ ഫിഷ് വൈൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം തൂക്കം വരുന്ന ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരല്ലി വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് ഈ ഫിഷ് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വൈനാണ്, റെഡ് വൈൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റെഡ് വൈൻ ഒഴിച്ചു കൊടുക്കാം, ആവശ്യമുള്ള അളവിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടീസ്പൂണോളം ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫിഷിന് നമുക്ക് അധികം മസാലയൊന്നും വേണ്ട, അധികം എരിവൊന്നും വേണ്ട. ഇതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മളധികം സ്പൈസസ് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് വളരെ ടേസ്റ്റി. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് മുരിച്ച് ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്, വൈനൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുക എന്ന് പറഞ്ഞാൽ സ്പൂൺ വെച്ചിട്ടല്ല, ഈ പാൻ ഒന്ന് ചരിച്ചു കൊടുക്കാം, ഒന്ന് കുലുക്കി കൊടുക്കാം. അങ്ങനെയല്ലേ, ആ പാൻ ഒന്ന് കുലുക്കിയൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഗ്രേവി വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം. കാരണം ഈ പാൻ ഒരു പരന്ന പാനാണ്, അതുകൊണ്ടാണ്. കുറച്ചും കൂടി ചെറിയ പാനായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലേ, ഇത് വെന്ത് വരട്ടെ. ഈ ഫിഷിന് അധികം വേഗമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഗ്രേവി ഇതിന് ഫിഷിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കുലുക്കിയൊക്കെ കൊടുക്കാം. ഫിഷ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മുടെ വൈനൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷിലേക്ക് ആ ഗ്രേവി എല്ലാം ഒന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഒന്നും കൂടി ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ വൈനെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയും, അതായത് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, നമ്മുടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ആ ഒലിവ് ഓയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിലെല്ലാം പുറത്ത് വരും. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ഇത് ഒമേഗ 3 അടങ്ങിയ ഫിഷാണ്. ഇത് ഒരുപാട് മുരിച്ചു കഴിഞ്ഞാൽ ഓയിൽ നഷ്ടമാകും. ഇത് വളരെ ഹെൽത്തി ഫിഷാണ്.
ഇനി ഞാനിത് ഇതിൻ്റെ ഇതിൽ നിന്ന് സെർവിങ് ഡിഷിലോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 1/2 കപ്പ് അളവിൽ വൈൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു സോസാക്കി എടുക്കുകയാണ്. ഹണിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാമറ ഓഫായിപ്പോയി, സോസായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഫിഷിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസും ഈ സോസും കൂട്ടി ഈ ഫിഷ് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും അപ്പോൾ ബൈ.